ചെമ്പരത്തിപ്പൂവിനെ പറ്റി അറിയാത്തവരും കേൾക്കാത്തവരും വിരളമായിരിക്കും. നാട്ടിൻപുറങ്ങളിലെ വീട്ടുമുറ്റത്തു നിന്ന് വേലിയിലേക്ക് ചാഞ്ഞ് ഇടവഴികളിൽ ചിരിതൂകിയിരുന്ന പൂത്തുലഞ്ഞ ചെമ്പരത്തി കാൽപ്പനികതയുടെ സുന്ദര രൂപമായിരുന്നു ഒരു കാലത്ത്. ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ച ഉന്മാദത്തിന്റെ ബിംബങ്ങളായ മനുഷ്യരെയും പലരും ഓർത്തെടുക്കാം. പക്ഷേ സിനിമാ സ്റ്റൈലിൽ പറഞ്ഞാൽ കേരളത്തിൽ എവിടെയും എപ്പോഴും സുലഭമായി ലഭിച്ചിരുന്ന ചെമ്പരത്തി തലമുടിയിൽ പുരട്ടാനുള്ള താളിക്കായിട്ട് മാത്രമാണ് സാധാരണ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ചെമ്പരത്തിയുടെ വിപണന സാധ്യത ഞെട്ടിക്കുന്നതാണ്. ആഗോള മാർക്കറ്റിൽ ചെമ്പരത്തിപ്പൂവിന് കിലോയ്ക്ക് 350 രൂപയാണ് ഇപ്പോൾ വില. ചെമ്പരത്തിപ്പൂവിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ വീണ്ടും ഞെട്ടും. ആന്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് ചെമ്പരത്തി. ഉണങ്ങിയ ചെമ്പരത്തിപ്പൂവിന് 350 രൂപയും ഉണക്കിയ പൂവ് പൊടിച്ചതിന് 1000 രൂപയുമാണ് വില. ഇതിലെ ആന്തോസയാനിൻ എന്ന വർണ്ണകത്തിൻ്റെ സാന്നിധ്യമാണ് വിദേശ വിപണിയിൽ ചെമ്പരത്തിപ്പൂവിനെ താരമാക്കുന്നത്. ചുവന്ന അടുക്കു ചെമ്പരത്തിയിലാണ് ആന്തോസയാനിൻ കൂടുതൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് ഗുണങ്ങളുണ്ട് ചെമ്പരത്തിപ്പൂവിന്. ആയുർവേദ മരുന്ന് നിർമ്മാണത്തിനൊപ്പം ഷാംപു, സോപ്പ് എന്നിവയുടെ നിർമ്മാണത്തിനും ചെമ്പരത്തിപ്പൂ സാധാരണയായി ഉപയോഗിക്കുന്നുണ്ട്. പ്രമേഹം, ത്വക്കിലെ ക്യാൻസർ എന്നിവ തടയാനും ചെമ്പരത്തിയിലെ പല ഘടകങ്ങൾക്കും സാധിക്കും. ചെമ്പരത്തിപ്പൂവിൽ ബീറ്റാ കരോട്ടീൻ, ഇരുമ്പ്, വൈറ്റമിൻ സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് ദാഹശമനിയിലും ചായയിലും കറികളിലും അച്ചാറുകളിലും ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കാറുണ്ട്. ചെമ്പരത്തിപ്പൂവിൻ്റെ നീര് ഹൃദയസംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതായതിനാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ സത്ത് കുടിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ചെമ്പരത്തിപ്പൂ ഉണക്കിപ്പൊടിച്ച് കഴിക്കുന്നത് രക്തധമനികളിലെ കൊഴുപ്പ് അകറ്റുന്നതിനൊപ്പം കൊളസ്ട്രോളിനെയും കുറയ്ക്കും. രോഗപ്രതിരോധ ശേഷിക്കും ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്നതിനും വളരെ അത്യുത്തമമാണിത്. വെള്ള ചെമ്പരത്തി കണ്ണുകളുടെ സമ്മർദ്ദം കുറയ്ക്കും. ചെമ്പരത്തിപ്പൂ ചർമ്മത്തിൽ അരച്ചു തേക്കുന്നത് അകാല വാർദ്ധക്യത്തെ പരിഹരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഏറെ സഹായകരമാണ്. ചെമ്പരത്തിപ്പൂ അരച്ച് മുഖത്ത് തേച്ച് 15 മിനിറ്റിന് ശേഷം കഴുകി കളയുന്നത് ചർമ്മത്തിലെ കൊളാജിന്റെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കും. മുഖത്തെ കറുത്ത പാടുകൾ മാറാനും ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കാം. ചർമ്മത്തിലെ ചുളിവുകൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും ചെമ്പരത്തി ഒരു ഔഷധമാണ്. ചെമ്പരത്തിയിലെ വിറ്റാമിൻ സി ചുമ, ജലദോഷം എന്നിവയെ തടയാൻ സഹായിക്കും. പ്രകൃതിദത്ത ഷാംപുവായും ചെമ്പരത്തി ഉപയോഗിക്കാവുന്നതാണ്. ചെമ്പരത്തി ചായ ഒരു ലോക പാനീയമാണ്. ഈ ചായയിൽ ജീവകം സി, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ചെമ്പരത്തി ഇല കൊണ്ടുള്ള ചായ പല രാജ്യങ്ങളിലും ഔഷധമായാണ് ഉപയോഗിക്കുന്നത്. വൃക്കരോഗമുള്ളവരിൽ മൂത്രോൽപാദനം സുഗമമാക്കാൻ പഞ്ചസാര ചേർക്കാത്ത ചെമ്പരത്തി ചായ ഏറ്റവും നല്ലതാണ്.